സമരവും ഭരണവും എം ഡി പഠിപ്പിക്കാൻ വരണ്ട എന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. എം ഡി എ ചാരി ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നു. നേരിട്ട് പറയാതെ എം ഡി എ ഏറ്റുപറയുന്നത് ഭീരുത്വമാണെന്നും ജി സുധാകരൻ പറഞ്ഞു. ആക്ഷേപിച്ചു എന്ന് വെച്ചാൽ ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നം തീരത്തില്ലെന്നാണ്. അത് മാർക്സിസമാണ്, അത് പഠിച്ചവർക്ക് അറിയത്തുള്ളൂ. അത് പഠിച്ചവർക്കറിയാം മാർക്സിസം പഠിക്കാതെ മാർക്സിസ്റ്റാണ് ഇവിടെ ഉണ്ടായിരുന്നു. വായിച്ചു പഠിക്കണം. അത് പറയാൻ എം ഡി ഭാഷമാരൊന്നും വരേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങളെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം വരേണ്ട കാര്യം അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഇളക്കം. എന്നോടൊരു പത്തലേം വിളിച്ചു എന്തെങ്കിലും പറയാൻ പറയാമോ? ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും അതിനെപ്പറ്റി പറയുന്നു. ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനൊന്നും തോന്നി പറഞ്ഞതായിരുന്നു. ഉടനെ കേരളത്തെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് ഓരോരുത്തരും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതുവരെ എന്താ പറയുന്നത്? അത് തന്നെ ഭീരുത്വമാണ്. എം ഡി വാസവന്മാര് പറയുന്നതും വരെ പറയാനുണ്ടായിരുന്നെങ്കിൽ പറയണമെന്നല്ല, പറയാൻ ഇപ്പം പറയാനുണ്ടായത് അന്നേ നേരത്തെ പറയാനേ. അതും ഒരുപാട് ഷോയാണ്, ആത്മാർത്ഥതയില്ല. എത്ര വലിയ ആൾ പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പറയുന്നു. പക്ഷെ അത് ഏറ്റു പറയാത്ത ഒരാളുണ്ട്, ജി പത്മനാഭന. അദ്ദേഹം ഒന്നും പറഞ്ഞു അദ്ദേഹം പറയുന്നതാണ്, ഇത് അദ്ദേഹം ഒന്നും പറഞ്ഞു. അപ്പൊ അതൊക്കെ വലിയ വിപ്ലവമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞ നല്ല കാര്യം. അദ്ദേഹം പറഞ്ഞു ഒരാളെ പറ്റിയാണോ എല്ലാവരെ പറ്റിയാണോ ഒന്ന് പല അഭിപ്രായം. ഇടതുപക്ഷക്കാരുടെ പല അഭിപ്രായം, മന്ത്രിമാരുടെ പല അഭിപ്രായം ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പറയുക. വിവരങ്ങൾ യു ഷൈജു നൽകും ആലപ്പുഴയിൽ നിന്നും. യു ഷൈജു, മുൻമന്ത്രിയായ ജി സുധാകരൻ പറഞ്ഞ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ്? അജി, അതായത് ജി സുധാകരൻ ഏതാണ്ട് എല്ലാ പരിപാടികളിലും പാർട്ടിക്ക് വിമർശനം വരുത്തക്ക വിധത്തിലുള്ള ഒളിയമ്പുകൾ എയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രസംഗത്തിലും അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നടിക്കുന്നത്. എം ഡി വാസുദേവൻ നായർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏറ്റുപിടിച്ച് പറയാൻ വരുന്ന ചില സാഹിത്യകാരന്മാരുണ്ട്. എന്തുകൊണ്ട് അവർക്ക് നേരത്തെ ഇത് പറഞ്ഞുകൂടാ? എം ഡി എച്ച് ആര് ഷോ കാണിക്കാൻ ഇവരാരും വരേണ്ടതില്ല എന്നതാണ്. ഇത് ചില സാഹിത്യകാരന്മാർക്കുണ്ടായ ഉൾവിളിയാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എം ഡി പറഞ്ഞത് ഏറ്റു പറയുന്ന ഒരു സാഹിത്യ ഷോ ആയി ഇത് മാറുന്നുണ്ട് എന്നാണ്. എം ഡി മാർക്സിസം തങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, മാർക്സിസം ഞങ്ങൾ പഠിച്ചതാണ്, ഞങ്ങൾക്ക് മാർക്സിസം അറിയാം എന്ന കാര്യം പറയുന്നു. മാത്രമല്ല എം ഡി പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്ന കാര്യത്തിൽ മന്ത്രിമാർക്കും പാർട്ടി നേതാക്കന്മാർക്കും ഇടയിൽ പോലും അഭിപ്രായം ഐക്യമുണ്ടാവുന്നില്ല. വ്യത്യസ്ത തരത്തിൽ അത് പഴിചാരി മുന്നോട്ട് പോകുന്നു. എം ഡി പറഞ്ഞത് ഒരു പുതിയ കാര്യമല്ല എന്ന കാര്യം പറയുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴ ജില്ലയിൽ പാർട്ടി അംഗത്വത്തിൽ രണ്ടാം സ്ഥാനക്കാരനാണ്. തനിക്ക് 60 വർഷത്തെ പാർട്ടി അംഗത്വത്തിന്റെ പാരമ്പര്യമുണ്ട്. എന്റെ തൊട്ടുമുന്നിൽ നിൽക്കുന്നത് വി എസ് അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന് 84 വർഷത്തെ പാർട്ടി പാരമ്പര്യമാണ് ഉള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ താൻ മുതിർന്ന നേതാവാണെന്നും താൻ പറയുന്നത് അച്ചടക്ക ലംഘനമല്ല, പാർട്ടിയുടെ നയം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കെതിരെ കടുത്ത തരത്തിലുള്ള ഒളിയമ്പെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജി.